ഞാൻ കുറച്ച് നാളുകളായിട്ട് ഈ കണ്ടല ബാങ്കിൻ്റെ അഴിമതിക്കെതിരെ എൻ്റെ പാർട്ടിയുടെ നിർദ്ദേശാനുസരണം ഈ നിക്ഷേപകരുമായിട്ടുള്ള സമരത്തിലും അവർക്കൊപ്പം പരാതി കൊടുത്ത് ഈ അഴിമതി പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് സമര പോരാട്ടങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് വരുന്ന ഒക്ടോബർ മാസം 4-ാം തീയതി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വി രാജേഷ് നിക്ഷേപകരുടെ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കിൻ്റെ മുമ്പിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഒരു ഉപവാസ സമരം സംഘടിപ്പിക്കുകയും അത് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് തിരുനെല്ലൂർ സുധീഷ് എന്നെ രാവിലെ വിളിച്ചു പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു 11 മണിയോടുകൂടി കണ്ടള ബാങ്കിൻ്റെ ഫ്രണ്ടിൽ വന്ന നിക്ഷേപകരുമായിട്ട് ഈ സമരത്തെക്കുറിച്ച് സംസാരിക്കുകയും ആ സമയത്ത് റിപ്പോർട്ടർ ചാനലിലെ ടി വി പ്രസാദും വേറെ ഒരു മാധ്യമവും കൂടെ വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഏകദേശം 1 മണിക്കൂറോളം ഞാൻ അവിടെ ചിലവ് അടിച്ചിട്ട് 12:40 എൻ്റെ ആക്റ്റീവ എടുത്ത് ഞാൻ ഈ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ നിന്നും മാറുതല്ലൂരിലേക്ക് പോവുകയായിരുന്നു. ഞാൻ പഞ്ചായത്തിൽ എൻ്റെ ഒരു മെമ്പറെ കാണാൻ വേണ്ടി പോവുകയായിരുന്നു. ആ സമയത്ത് വിശ്വംഭര ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് എനിക്കൊരു ഫോൺ വരികയും എൻ്റെ ഒരു പരിചയക്കാരനും അവിടെ വന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ മാറുതല്ലൂർ കാട്ടാക്കട റോഡിലേക്ക് ഒരു ചുവന്ന കാറിൽ ബാസുരാങ്കൻ്റെ മകൻ ഓടിച്ചുകൊണ്ട് വരികയും ബാസുരാങ്കൻ ഫ്രണ്ടിലിരുന്നു കൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ സൈഡിൽ കൊണ്ട് ചവിട്ടിയിട്ട് എൻ്റെ അമ്മയെ ചേർത്ത് ചീത്ത വിളിച്ച് നിന്നെ കൊന്നുകളയും, നീ എനിക്കും ബാങ്കിനെതിരെ പരാതി കൊടുക്കാനായോ, നീയാണ് ടി വി പ്രസാദിന് റിപ്പോർട്ടുകളെല്ലാം എടുത്തു കൊടുക്കുന്നത്, നിന്നെ കൊന്നുകളയുമടാ എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയടാ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. ചോദിച്ചിരിക്കുന്ന സമയത്ത് മകൻ പറഞ്ഞു നിന്നെ തീത്തിരിക്കുമെന്ന് പറഞ്ഞ് എന്നെ വണ്ടി വെട്ടിത്തിരിച്ച് ഇടത് സൈഡിൽ കൂടെ പോയ വണ്ടിയെ വലത് സൈഡിലോട്ട് വെട്ടിത്തിരിച്ച് ഞാൻ ഉടൻ തന്നെ പേടിച്ച് ആ കാളിദാസയുടെ ഫ്രണ്ടിലെ മതിലിൻ്റെയും ഒരു മരത്തിൻ്റെ ഇടയിലേക്ക് എൻ്റെ ആക്റ്റീവയെ കൊണ്ട് കയറ്റി. നീ എവിടെ കയറി ഒളിച്ചാലും ശരി നിന്നെ കൊന്നുകളയും, നിന്നെ തീത്തിരിക്കുമെന്ന് അച്ഛനും മോനും കൂടെ ഒരേ സ്വരത്തിലാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്. ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത് 3 പ്രാവശ്യം ജനപ്രതിയായ ആളാണ്. ബാസുരാങ്കൻ്റെ വിരട്ടിലും ഭീഷണിയിലും ഒന്നും അങ്ങനെ ഞാൻ വരണ്ട പോകില്ല. ഞാൻ ഈ നിക്ഷേപകരുടെ പണം വാങ്ങി കൊടുക്കുന്നത് വരെയും എൻ്റെ പാർട്ടി സമരം നടത്തി എൻ ബാസുരാങ്കനെ തുറങ്കലിൽ അടയ്ക്കുന്നവരെ എൻ്റെ പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ ഞാനും ഉണ്ടാകും.